ഹായ് ദോസ്തോ, ഏവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം ഇന്നും ഒരു മരീചികയായിട്ട് തുടരുകയാണ്. ശരിയായ രീതിയിലുള്ള ആരോഗ്യകരമായ ലൈംഗിക വിദ്യാഭ്യാസം ഇന്നും നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത ഓരോ അനുദിനവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. കാരണം ഇതിൻ്റെ ശരിയായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് അബദ്ധകരമായ ധാരണകൾ ലൈംഗികതയെക്കുറിച്ചും അല്ലെങ്കിൽ ഇതുമൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്ന പല കാര്യങ്ങളും ശുദ്ധ വിഡ്ഢിത്തരങ്ങളും അതുമൂലം അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ഒരുപാട് ദോഷവശങ്ങൾ ദോഷഫലങ്ങൾ ഉളവാക്കുന്നതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളായാലും മറ്റ് ഇതര മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഒരുപാട് ആൾക്കാരെ വിഡ്ഢികളാക്കി അല്ലെങ്കിൽ വഞ്ചിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണിത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. അതായത് കുടുംബജീവിതത്തിലായാലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലായാലും ആരോഗ്യകരമായ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് പലർക്കും ഒരു മരീചിക തന്നെയാണ്. അപ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഉദ്ധാരണം ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചുള്ള അജ്ഞത, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരെ ചൂഷണം ചെയ്യാനായിട്ട് നല്ലൊരു വിഭാഗം ആളുകൾ ഇതര മോഹന വാഗ്ദാനങ്ങളുമായിട്ട് അവരുടെ മുമ്പിലുമുണ്ട്. അതേ സമയം കൂട്ടിത്തരാം അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ലിംഗവലിപ്പം കൂട്ടാം അല്ലെങ്കിൽ സമയദൈർഘ്യം കൂട്ടാം, അങ്ങനെ ഒരുപാട് മോഹന വാഗ്ദാന സുന്ദര മോഹന സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ വരവരിച്ചിരിക്കും. അപ്പോൾ ഇതിനൊന്നും പുറകെ പോകാതെ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണാനോ ഒക്കെയുള്ള മടിയും സങ്കോചവും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ടാവും. അപ്പം അത്തരക്കാരെ സംബന്ധിച്ചും ഏതൊരു പ്രശ്നമായിക്കോട്ടെ, ഇപ്പം പ്രായാധിക്യത്താലുണ്ടാകുന്ന തളർച്ചക്കുറവോ അല്ലെങ്കിൽ അജ്ഞത മൂലം ഉണ്ടാകുന്ന ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഉദ്ധാരണം ലഭിക്കാതിരിക്കുക, അത്തരണത്തിൽ ഏതുതരം പ്രശ്നങ്ങളായാലും അവയെല്ലാം വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്നുകൾ നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ശരിയായ അവബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അത്തരുണത്തിൽ താളിയോര വിധിപ്രകാരം 70-കാരനെയും 20-കാരനാക്കുന്ന ഒരു അത്ഭുത മരുന്നിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ലൈംഗിക കാര്യങ്ങൾക്ക് ഇതിൽ പോലെ ഒരു ഔഷധം ഇല്ലേ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ശീഘ്രസ്ഖലനമായിക്കോട്ടെ, സ്വപ്നസ്ഖലനമായിക്കോട്ടെ, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഉദ്ധാരണം ലഭിക്കാതെ പരിപൂർണമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് സാധിക്കാതെ വരുന്നവരുടെ അത്തരം പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സമയം കിട്ടാതിരിക്കുക, ഇപ്പം അതായത് ലൈംഗിക രതിമൂർച്ചയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പേ ശുക്ലസ്ഖലനം സംഭവിക്കുന്നതു മൂലം ശരിയായ രീതിയിലുള്ള ബന്ധം സാധ്യമാകാതെ വരിക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം തന്നെയാണ് ഈ മരുന്ന് അല്ലെങ്കിൽ ഈ രാസായനം. നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കനിഞ്ഞ് അതിന് അരുളിയിരിക്കുന്ന ഒരു വരം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നിത്യ ഉപയോഗം കൊണ്ട് അതായത് വീരശക്തിയിൽ 80-കാരനും 20-കാരൻ്റെ ചുറുചുരുക്കും ആ പ്രവൃത്തിയും കാണിക്കുമെന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അപ്പം 20-കാരൻ, അതായത് ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഉപയോഗിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് 10 മടങ്ങ് ശക്തിയുള്ളവരായി തീരാനും സാധിക്കും. ശുക്ലത്തെ തടഞ്ഞ് സംഭവം ആനന്ദഭരിതമാക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഈ ഔഷധത്തിൻ്റെ ഫലം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് പോലെ തന്നെ അതിൻ്റെ പേരും അത്തരണത്തിലുള്ളതാണ്. അതായത് ശുക്ലസ്തംഭ രാസായനം എന്നാണ് താളിയോല ഗതി പ്രകാരം തയ്യാറാക്കിയ ഈ രാസായനത്തിൽ പറയുന്നത്. അതായത് ക്ഷീണശരീരികൾക്കും അല്ലെങ്കിൽ വ്യാധി ക്ഷീണിതന്മാർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഏവർക്കും ഉപയോഗിക്കാതെ പ്രായഭേദമന്യേ ഇവൻ 100% ഫിറ്റായിട്ട് സുഖവും സംതൃപ്തരമായ ലൈംഗിക ജീവിതം ആചരിക്കുന്നവരെ സംബന്ധിച്ചും അവർക്കും ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. കാരണം വൃദ്ധാവസ്ഥയിൽ പോലും യൗവനം തിരികെ ലഭിക്കുന്ന ഒരു അത്ഭുത രാസായനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ: കദളിപ്പഴം, നേന്ത്രപ്പഴം,
ഇവ തൊലി കളഞ്ഞത് ഒരു 3 കിലോഗ്രാം വീതം, 2-3 കിലോഗ്രാം വീതം പുഴുങ്ങി വെന്താൽ, അതായത് വെള്ളം വറ്റുന്ന ആ സമയം എടുത്തത് ഒരു 1 കിലോ 920 ഗ്രാം പശുവിൻ നെയ്യും ചേർത്ത് വരട്ടി തേനിൻ്റെ നിറമാകുമ്പോൾ വാങ്ങി വയ്ക്കുക. ഇനി വേണ്ടത് ഒരു 6 കിലോഗ്രാം കൽക്കണ്ടമാണ്. ഇത് ഉരുക്കി കുറുക്കി ലേഹ്യപാകമാകുമ്പോൾ മുൻപാകം ചെയ്തു വച്ചിരിക്കുന്ന കദളി പഴാതി ഔഷധവും ഒപ്പം ജീരകം, അനുക്കുരം, വയൽച്ചുള്ളി വിത്ത്, കർക്കിടക ശൃംഗി, ബദാം പരിപ്പ്, കശുവണ്ടിപ്പരിപ്പ്, ശീമപ്പച്ചില, ഇലക്കായ തരി ഇവ ഓരോന്നും 120 ഗ്രാം വീതം ഉണക്കി പൊടിച്ചത് ശീലപ്പൊടിയാക്കിയതും ചേർത്തിളക്കി യോജിപ്പിച്ച് ആറിത്തണുത്ത ശേഷം ഒരു 960 ഗ്രാം തേനും ചേർത്ത് കടഞ്ഞ് യോജിപ്പിച്ച് വയ്ക്കുക. ഇതാണ് നമ്മുടെ ശുക്ലസ്തംഭ രസായനം. അപ്പോൾ ഇത്തരണത്തിൽ തയ്യാറായാൽ അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20 ഗ്രാം രാത്രി കിടക്കുമ്പോഴും പ്രഭാതത്തിലും നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ടതാണ്. അതായത് പശുവിൻ പാല് അനുപാതമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പ്രായപൂർത്തിയായവരെ കഴിക്കാവുള്ളൂ, അതായത് കുട്ടികളെ ഉദ്ദേശിച്ചല്ല ഈ രസായനമുള്ളത്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ അത്ഭുതകരമായ ഫലസിദ്ധി ഉളവാക്കുന്നതാണ് ഈ ശുക്ലസ്തംഭ രാസായനം. ഈ കടകളിൽ കിട്ടുന്ന വളരെ വളരെയേറെ പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾക്ക് പുറകെ പോകാതെ തന്നെ ഇത്തരം മരുന്നുകൾ, അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിലുള്ള കാണികളുടെ വിധി പ്രകാരമുള്ള യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഇത്തരം രാസായനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം സ്വാഭാവികമായ രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറത്തേക്ക് ഒരു റിസൾട്ടിലേക്ക് എത്തും എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ്. അപ്പോൾ ഇതേവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന്, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.